മയ്യനാട് പഞ്ചായത്തിലെ ഇടതുഭരണം പൂർണ്ണ പരാജയമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഉപരോധിച്ചു. ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി RS അബിൻ ഉദ്ഘാടനം ചെയ്തു. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായുള്ള ഇടതുഭരണം സമ്പൂർണ്ണ പരാജയമായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി RS അബിൻ കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ അണഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത് ശരിയാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധന്മാരും മോഷണവും മയ്യനാട് പഞ്ചായത്തിൽ നടക്കുകയാണ്. തെരുവ് വിളക്കുകൾ കത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങൾ മെഴുകുതിരി തെളിയിച്ചു. പഞ്ചായത്തിന്റെ ബഡ് സ്കൂളിലും വെള്ളമണൽ സ്കൂളിന് മുന്നിലും പള്ളിയിലും വീടുകളിലുമടക്കം നിരവധി മോഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായകമായി മാറി. ഇതിന്റെ മറവിൽ മയക്കുമരുന്ന് മാഫിയയും അഴിഞ്ഞാടുകയാണ്. തെരുവ് വിളക്കുകൾ അടിയന്തരമായി കത്തിക്കണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയും കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം DCC സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ RS അബിൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറുമായ എം നസീർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ മയ്യനാട് സുനിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ വിക്രം, ഗ്രാമപഞ്ചായത്ത് അംഗം ലീന ലോറൻസ് എന്നിവരും സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ചയും കാക്കോട്ടൂർ എന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ കള്ളൻ കയറി അവരുടെ 6 പവന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് പല വീടുകളിലും ഇവിടെ മോഷണ ശ്രമം നടന്നു. ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട പഞ്ചായത്ത് അവർക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ തെരുവ് വിളക്കുകളും നിർബന്ധമായി കൊടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ സ്ഥാപനം ഭരിക്കുന്ന ഭരണകക്ഷി CPIM നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് സമിതി, കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് സമിതി കാണിക്കുന്നത് പോലെ മയ്യനാട് പഞ്ചായത്ത് സമിതിയും തെരുവ് വിളക്കുകൾ കത്തിക്കുവാനുള്ള സംവിധാനം നമ്മുടെ മയ്യനാട് പഞ്ചായത്തിന്റെ 23 വാർഡിലും ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യ ബോധം മയ്യനാട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. നമ്മൾ ഈ പഞ്ചായത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അസ്ഥിവാരം ഇളകി നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് നിൽക്കുന്നത്. ഈ പഞ്ചായത്തിന്റെ പുറകോഷം മൊത്തവും ഇടിഞ്ഞു പൊളിഞ്ഞു വാരിക്കിടക്കുകയാണ്. അതുപോലും നേരെയാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി കാലാകാലങ്ങളായി മയ്യനാട് പഞ്ചായത്ത് ഉണ്ടായ സമയം മുതൽ ഇവിടെ ഭരിക്കുന്ന CPM-കാരാണ്, അല്ലെങ്കിൽ LDF-കാരാണ്. അതിന്റെ അഹങ്കാരമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ഈ മയ്യനാട് പഞ്ചായത്തിന്റെ മൂക്കിന്റെ തുണ്ടത്ത് ഇവർ കണ്ടിട്ടും കണ്ടില്ല എന്ന് നയിക്കുന്ന ഇപ്പോൾ പല കമ്മിറ്റികളിലായിട്ടും പല തവണയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് സെക്രട്ടറി അടുത്തും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും നമ്മൾ എടുത്തു പറഞ്ഞിട്ട് പോലും നാളെ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യങ്ങളും ഈ മയ്യനാട് പഞ്ചായത്തിൽ നിന്ന് നടക്കുന്നില്ല. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരം അവസാനിച്ചത്. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പലതും തകർന്ന അവസ്ഥയിലാണ്. അനധികൃതമായി മൃഗാശുപത്രിയിൽ നിന്ന മരങ്ങൾ വെട്ടിവിൽക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് പ്രതിഷേധത്തിന് കാരണമായി. പഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സമരവിവരം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഓഫീസിൽ പോലും എത്താതെ ഒളിച്ചോടുകയാണ് ചെയ്തതെന്നും ജനപ്രതിനിധികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.